മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ ടോൾ പിരിവ് ആരംഭിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിരവധി പണികൾ പൂർത്തീകരിക്കാനിരിക്കെ ടോൾ പിരിക്കുന്നത് നിയമപരമല്ലെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. എന്നാൽ ദേശീയപാതയുടെ 90% പണികൾ പൂർത്തീകരിച്ചതുകൊണ്ടാണ് ടോൾ പിരിക്കുന്നതെന്നാണ് കരാർ കമ്പനിയുടെ വിശദീകരണം. ദേശീയപാത 544 മണ്ണുത്തിക്കും വടക്കുംചേരിക്കുമിടയിലെ പുതിയതായി പണികഴിപ്പിച്ച പന്നിയങ്കര ടോൾ പ്ലാസയിലാണ് ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ പാതയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവൃത്തികൾ ബാക്കി നിർത്തിയാണ് ധൃതി പിടിച്ച് കരാർ കമ്പനി ടോൾ പിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാരുടെ ആരോപണം ശരിവയ്ക്കുന്നതാണ് ദേശീയപാതയുടെ അവസ്ഥയും. വഴുക്കുംപാറ സെൻ്ററിൽ നിന്ന് തുരങ്കത്തിലേക്ക് നിർമ്മിക്കുന്ന പ്രധാന പാതയുടെ പണികൾ പകുതി പോലും പൂർത്തീകരിച്ചിട്ടില്ല. ഒന്നാം തുരങ്കത്തിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്കുള്ള പാത നിർദ്ദിഷ്ട രീതിയിൽ നിർമ്മിച്ചിട്ടില്ല. വാണിയമ്പാറ സെൻ്ററിലും മേലെ ചുങ്കത്തും പട്ടിക്കാട് തമ്പുരാപ്പടിയിലും പാറ പൊട്ടിച്ചു നീക്കി സർവീസ് റോഡ് പണിയാനുണ്ട്. തുരങ്കത്തിനകത്ത് 2 മാസം മുമ്പ് ടിപ്പർ ലോറി ഇടിച്ചു തകർന്നുപോയ 100 മീറ്ററോളം ഭാഗത്തെ LED ലൈറ്റുകളും സെൻസറുകളും ക്യാമറകളും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പല ഭാഗങ്ങളിലും സർവീസ് റോഡ് പൂർത്തീകരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കുതിരാൻ തുരങ്കം, വഴക്കമ്പാറ മുതൽ കുതിരാൻ തുരങ്കം വരെയുള്ള മേൽപ്പാത മുകളിൽ കൂടി പണിത് തുരങ്കത്തിലേക്ക് കയറേണ്ട ഭാഗം ഇന്നും വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടി വിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പണിയൊന്നും പൂർത്തീകരിക്കാതെ ടോൾ പിരിക്കുന്ന നടപടി ശരിയല്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. 1 കിലോമീറ്റർ ദൂരം വരുന്ന പട്ടിക്കാട് മേൽപ്പാത ഇതുവരെയും സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല. തൃശ്ശൂരിലേക്കും പാലക്കാട് ഭാഗത്തേക്കുമുള്ള 100 കണക്കിന് വാഹനങ്ങൾ ഇപ്പോഴും പട്ടിക്കാട് സർവീസ് റോഡുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് പട്ടിക്കാട് ടൗണിൽ ഗുരുതരമായ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഗതാഗത കുരുക്കും യാത്രാക്ലേശവും പരിഹരിക്കാതെ ടോൾ പിരിവിന് സർക്കാർ അനുമതി നൽകരുതെന്നാണ് ജനങ്ങളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.